താനിന്നെ താനിനത് മൃദൈ താനിനത് മൃദൈ താനിനത് മൃദൈ താനിന്നെ താനിനത് മൃദൈ താനിന്നെ താനാ താനിന്നെ താനിനത് മൃദൈ താനിനത് മൃദൈ താനിനത് മൃദൈ താനിന്നെ താനിനത് മൃദൈ താനിന്നെ താനാ താനിന്നെ താനിനത് മൃദൈ താനിനത് മൃദൈ താനിനത് മൃദൈ താനിന്നെ താനിനത് മൃദൈ താനിന്നെ താനാ താനിന്നെ താനിനത് മൃദൈ താനിനത് മൃദൈ താനിനത് മൃദൈ വെൽക്കം ടു ജേണി വിത്ത് ജി ടി എച്ച്. ജേണി വിത്ത് ജി ടി എച്ചിൻ്റെ പുതിയൊരു ടൂറിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നുള്ളത് ആതിരപ്പള്ളിയാണ്. ആതിരപ്പള്ളി എല്ലാവർക്കും അറിയാം എന്തിന് ഫേമസ് ആണെന്ന്. ഏഷ്യയുടെ നയാഗ്രയാണ് ആതിരപ്പള്ളി വാട്ടർഫോൾസ്. ആതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോർ സ്റ്റാർ റിസോർട്ടിലാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. കാസ റിയോ എന്ന് പറഞ്ഞ പുതിയൊരു പ്രോപ്പർട്ടിയാണ്. ഒരു 5.5 ഏക്കറിലുള്ള സ്പ്രെഡ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടി. ഞാനിപ്പോൾ വന്ന് ഏകദേശം ഒരു 3.5-4 മണിക്ക് ഇവിടെ എത്തിയതേ ഉള്ളൂ, ചെക്ക് ഇൻ ചെയ്തേ ഉള്ളൂ. നല്ലൊരു കാം ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് ഇവിടെ. അപ്പോൾ ഞാനിവിടെ സംസാരിക്കുകയായിരുന്നു കൃഷ്ണകുമാറുമായിട്ട്, ഇവിടുത്തെ മാനേജർ. അപ്പോൾ പുള്ളി പറഞ്ഞു ഒരുപാട് ബേർഡ് വാച്ചേഴ്സിൻ്റെ ഒക്കെ ഫേവറേറ്റ് സ്പോട്ടാണ്, അതുപോലെ വേഴാമ്പള്ളി ഒരുപാട് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലേസും കൂടിയാണ് ആതിരപ്പള്ളി. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മുടെ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഇന്ന് നൈറ്റും നാളെയും ഞാൻ ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. ഈ റിസോർട്ട് കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്യണം. ഒരു 2 നൈറ്റൊക്കെ വന്ന് താമസിക്കാൻ പറ്റിയ ഐഡിയൽ ഡെസ്റ്റിനേഷൻ ആണെന്നുള്ളത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഇതിൻ്റെ എല്ലാ ഫർദർ ഡീറ്റെയിൽസ്, ഫുൾ ഡീറ്റെയിൽസ്, റൂംസ്, ഇവിടുത്തെ ഫുഡ്, ഇവിടുത്തെ നേച്ചർ വാക്ക്, എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ വീഡിയോയിൽ നിങ്ങൾ കാണിക്കുന്നു. റിസോർട്ടുകളിലൊന്നും അധികം കാണാത്ത തരത്തിലുള്ള ഒരു സംഭവമാണ് ഇവിടെ. ഇവിടെ ഒരു മാപ്പ് വരച്ചു വെച്ചിരിക്കുന്നു കറക്റ്റായിട്ട്, റിസപ്ഷൻ, അതിൻ്റെ ലോഞ്ച്, ബോർഡ് റൂം, റൂംസിൻ്റെ ഡീറ്റെയിൽസ്, അവരുടെ ബാസ്കറ്റ്ബോൾ കോർട്ട്, ക്യാമ്പ് ഫയർ, ബാഡ്മിൻ്റൺ, അത് നല്ലൊരു ഡീറ്റെയിലിംഗ് ആണ്. എന്നുവെച്ചാൽ വലിയൊരു 5 ഏക്കറിൽ സ്പ്രെഡ് ചെയ്തിരിക്കുന്ന റിസോർട്ടാകുമ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. എല്ലാത്തിനും റിസപ്ഷനിൽ പോയി ചോദിക്കും, അല്ലെങ്കിൽ കോൾ ചെയ്യുകയൊക്കെ വേണ്ട. ഇവിടെ വന്ന് ഇങ്ങനെ ഒരു പിക്ചർ നമുക്ക് കിട്ടും ഏതൊക്കെ ഇവിടെയൊക്കെ ഉണ്ടെന്നുള്ളത്. അത് നല്ലൊരു കാര്യമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇതെന്താണെന്നറിയോ സാധനം? ഇത് മിസ്റ്റ് ഫാനാണ്. അതായത് നല്ലൊരു ഐഡിയ ആണ്. ഇപ്പോൾ ഉച്ചയ്ക്കൊക്കെ ഒരു ലഞ്ച് മീറ്റൊക്കെ ആണെങ്കിൽ ആ ചെറിയ രീതിയിലൊരു ചൂടൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർ അതിൻ്റെ ഉള്ളിൽ ഐസിങ് കോയിലിട്ട് കൂളാക്കി എടുക്കും അല്ലേ. ആ ഫാൻ തന്നെയാണ്, ആക്ച്വലി ഫാൻ പോലെ ഒരു സംഭവമാണ് സെറ്റപ്പ് കണ്ടത്. ഇപ്പോൾ 2 വെറൈറ്റിയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കണ്ടത്, ഒന്ന് ക്ലോക്ക് ടവർ, ഒന്ന് അതുപോലെ മിസ്റ്റി ഫാൻ. ഇതിന് റിസോർട്ടുകളിൽ അധികം ഒന്നും ഇങ്ങനത്തെ ഒരു സ്പെഷ്യാലിറ്റി, അത് അത്രയും ഒരു കെയറിങ് കൊടുക്കുക എന്നുള്ളതാണ്, കസ്റ്റമറിന് ഒരു കൺവീനിയൻസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അങ്ങേയറ്റം ഇവരത് ചെയ്തിട്ടുണ്ട്, മാനേജ് ചെയ്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാഗ് മാത്രമേ ഉള്ളോ? ഷൂസൊക്കെ ചെയ്യും അല്ലേ, ഒന്ന് വൃത്തിയാവും കൂടെ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ റിസപ്ഷനിലേക്ക് എൻറ്റർ ചെയ്തു. ഇറങ്ങുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലുള്ളത് ഒരു മാൻ വെച്ചിട്ട് അല്ലേ, ആതിരപ്പള്ളിയുടെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് ഒരു ഫോറസ്റ്റ് ഇതിൻ്റെ അടുത്തുള്ള സ്ഥലമാണല്ലോ. അവിടെ നിന്ന് ഇങ്ങനെയുള്ളൊരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു സാധനം, റൈറ്റ് സൈഡിലായിട്ട് ഇവരുടെ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് LED TV കംപ്ലീറ്റ് ഫുൾ ടൈമായിട്ട് അത് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സൈഡിലൊരു നെറ്റിപ്പെട്ടം കിട്ടിയ ആന, അവർക്ക് കിട്ടിയ ഒരു അവാർഡും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റപ്പ് റിസപ്ഷനാണ്. ഇതെന്തൊക്കെയാണ് കുറച്ച് ഐറ്റംസ്? ഞാനിത് മറ്റുള്ള റിസോർട്ടിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി, കുറച്ച് നാടൻ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താണെന്നുള്ളത്? കൂടുതൽ പ്രൊഡക്റ്റിൻ്റെ നമ്പർ വളരെ കുറവായിട്ടാണ് നമ്മൾ കീപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ ഹണി, ഇവിടെ നമുക്ക് കുറച്ച് ട്രൈബ്സ് ഉള്ള ഏരിയ, അപ്പോൾ അവർക്ക് അവരുടെ ഒരു ജീവിത മാർഗ്ഗമുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഡിസ്പ്ലേ ചെയ്യുന്നു, അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ അവർക്ക് കൊടുക്കും. അത് അവർക്ക് അവരുടെ കയ്യിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ബൾക്കായിട്ടോ അതല്ലെങ്കിൽ അവരുടെ ഹോം പർപ്പസിനുള്ളതോ നമുക്ക് അവർക്ക് തന്നെ പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെയാണ് കുത്താമ്പുള്ളി. കുത്താമ്പുള്ളി എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒരു നെയ്ത്ത് ഗ്രാമമാണ്, അധികം ആൾക്കും അറിയില്ല. എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ജില്ലയിൽ തന്നെ കുറച്ച് ആൾക്കാർക്ക് അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ അവരെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അവരുടെ കുറച്ച് കൈത്തറി ഹാൻഡ്ലൂം പ്രൊഡക്ട്സ് ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതും നമ്മളുടെ കൺസെപ്റ്റ് ഇത് തന്നെയാണ്, അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസോ അതല്ലെങ്കിൽ സ്ഥലവും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, അവർക്കൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ. പിന്നെ കുറച്ച് സ്പൈസസ് ഇതൊക്കെ ഇവിടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള, അപ്പം നമ്മളിത് സെല്ല് ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം, നമ്മൾ അവരെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുക. റെസ്പോൺസിബിൾ ടൂറിസം ഇനീഷ്യേറ്റീവിന് വലിയൊരു എക്സാമ്പിൾ തന്നെയാണ്. ഇതൊന്ന് ആലോചിച്ച് നോക്ക്, ഇതുപോലുള്ള നെയ്ത്തുകാരുടെയും അതുപോലെ ഇവിടെയുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റീസിനും അവരുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മൾ ഒരു വെറുതെ ഒരു കൊമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ മാത്രം ഈ റിസോർട്ട് റൺ ചെയ്യിക്കാതെ
അവർക്കും കൂടെ ഹെൽപ്ഫുൾ ആവുന്നു. ഇവരുടെ ഡിസ്പ്ലേക്ക് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അവർക്ക് തേൻ ഹണി ഇവിടെ വരുന്ന ഗസ്റ്റിന് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ബൾക്കായിട്ടോ അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിനനുസരിച്ച് വാങ്ങിക്കാം. അതിനുള്ള ഇവരത് കണക്ട് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ അല്ലേ നെയ്ത്ത് സംഭവങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തായാലും അതൊരു ഹാറ്റ്സ് ഓഫ് ടീം. ഒരു നല്ലൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഉള്ളത് കാസാറിയോയുടെ ബോർഡ് റൂമിലാണ്. ഈ ബോർഡ് റൂം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും ഒരു ബ്ലാക്ക് ആ ഒരു കോമ്പിനേഷൻ ഫീലിംഗ്, കുറച്ച് പെയിൻറ്റിങ്സ് ഒക്കെ വെച്ച്. ഈ ബോർഡ് റൂമിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഈ ഒരു സമയത്ത് എന്തെങ്കിലും ഈ ക്ലബിൻ്റെ ആക്ടിവിറ്റീസ് അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് സ്റ്റേ ചെയ്ത് നമുക്കൊരു മീറ്റിംഗ് വേണമെങ്കിൽ ഒരു ഹാഫ് ഡേ മീറ്റിങ്സ് ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10-20 പേർക്കോ ഇരിക്കാൻ പറ്റിയൊരു മിനി ബോർഡ് റൂമാണത്. നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ താഴത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, റിവറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമേസിംഗ് ഫീലിംഗ്. വൈകുന്നേരം ഒരു 6 മണി സമയം, മൈൻഡിനൊരു ഫ്രഷ്നെസ് കിട്ടുന്ന ഒരു ആംബിയൻസ് ആണ് കാസാ റിയോയിൽ. റിയോയുടെ സ്വിമ്മിംഗ് പൂളാണ് ഈ കാണുന്നത്. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള സ്വിമ്മിംഗ് പൂൾ, റിവറിനോട് ചേർന്നിട്ടാണ് ഈ ഒരു സ്വിമ്മിംഗ് പൂൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ആംബിയൻസ്, ഇറ്റ്സ് എ ഗ്രേറ്റ് ആംബിയൻസ് ഓവർ ഹിയർ. പുഴയുടെ ശബ്ദവും പുറത്തുനിന്നുള്ളത്. പിന്നെ അവിടെ കുട്ടികൾക്കുള്ള ഒരു ക്യൂട്ട് സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കേട്ടോ. ഇത് സ്മോളാണ്, ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വന്നിട്ട് ജസ്റ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ റിസോർട്ടിൻ്റെ ആ ഒരു മോൾ ഭാഗത്തല്ല, കുറച്ച് താഴത്തോട്ട് ഇറങ്ങിയിട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ അധികം വെയിലും എല്ലാം കുറവാണ്. കമ്പാരിറ്റീവ്ലി വെയിൽ നല്ല കുറവ് തന്നെ പറയാം. അപ്പോൾ ഈവനിങ് സമയത്ത് ഒരു ഗ്രേറ്റ് ഫീലിംഗ് എന്തായാലും ഇവിടെ കിട്ടും. സ്വിമ്മിംഗ് പൂള് യൂസ് ചെയ്യാം, എൻജോയ് ചെയ്യാം. നമ്മുടെ സെക്കൻഡ് ഡേ ആണ് കാസാ റിയോ റിസോർട്ടിൽ. ഇറ്റ്സ് എ ബ്രേക്ക്ഫാസ്റ്റ് ടൈം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം, നല്ല വിശപ്പുണ്ട്. രാവിലെ ചെറിയൊരു വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അവരുടെ റെസ്റ്റോറൻറ്റിലേക്ക് കയറി, ലെഫ്റ്റ് സൈഡിലായിട്ട് കംപ്ലീറ്റ് സാധനങ്ങളും കൂടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ജ്യൂസ് ഐറ്റം മുതൽ വാട്ടർ മെലൺ, കട്ട് ഫ്രൂട്ട്സ്, ഇഡ്ഡലി, ഊത്തപ്പം, ദോശ, വെറൈറ്റി ഓഫ് ഐറ്റംസ് വെച്ചിട്ടുണ്ട്. ബട്ടൂര, ചന മസാല, എഗ് റോസ്റ്റ്, പിന്നെ ഇതാ ഇത് കള്ളപ്പല്ല, കല്ലപ്പെന്നാണ് ഇതിന് പറയാമെന്ന് പ്രത്യേകം എൻ്റെ അടുത്ത് വന്ന് പറയാൻ പറഞ്ഞു. നല്ല സൂപ്പർ എഗ് റോസ്റ്റാണ്. ഒന്ന് കാണിക്കും വിഷ്ണു. എഗ്ഗൊക്കെ കണ്ടോ, നല്ല ക്ലാരിറ്റിയിൽ അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ സേമിയ ഉപ്മാ, സ്മൈലി പൊട്ടറ്റോ, ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, നല്ല സ്മൈലിംഗ് ആണല്ലോ. പിന്നെ കോൺഫ്ലക്സിൻ്റെ 2 സെക്ഷൻസ് ഉണ്ട്. കുട്ടികളൊക്കെ വരുവാണെങ്കിൽ ഇത് മെയിൻ ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ. സോ ലെറ്റസ് സ്റ്റാർട്ട്. നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം വിഷ്ണു? ദോശ സാമ്പാർ അല്ലേ നമ്മുടെ മെയിൻ ഐറ്റം, അത് വിട്ടൊരു കളിയില്ല. നമ്മുടെ പ്ലേറ്റ് എടുത്തിട്ട് ആ സാധനങ്ങൾ അങ്ങോട്ടേക്ക് നല്ല അതിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ ഫ്രൂട്ട്സ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ കൂടെ റിസോർട്ടിൻ്റെ മാനേജർ, F&B മാനേജറാണ് കൃഷ്ണകുമാറുണ്ട്. കൃഷ്ണകുമാറിനെയും കൂടെ കൂട്ടിയിട്ടാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. എടുത്തോ പ്ലേറ്റ് എടുത്തോ, ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നല്ല വാട്ടർ മെലണൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കിട്ടുമല്ലോ ഇവിടെ. പർച്ചേസ് ചെയ്യുന്നു. അതെ, ഞാൻ വയനാട്ടിൽ പോയ സമയത്ത് ഇതായിരുന്നു. നല്ല ഫ്രഷായിട്ട് അവിടെയുള്ള ഫാം ഫ്രഷ് സാധനങ്ങൾ. ദോശ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. ദോശ വേണ്ട, നമുക്ക് കല്ലപ്പൻ ടേസ്റ്റ് ചെയ്യാം. ഞാനിതാ കല്ലപ്പൻ ടേസ്റ്റ് ചെയ്യാണ്. ദോശയായിട്ട് കണ്ടു കഴിഞ്ഞാൽ വലിയ വ്യത്യാസം തോന്നില്ല. കുറച്ച് തിക്നെസ് കൂടുതലാണ്, പക്ഷെ നല്ല സ്മൂത്തായിട്ടുള്ള സാധനമാണ് കേട്ടോ. നല്ല ഇഷ്ടം. ഇവിടെ നിങ്ങൾ വരുന്ന ഗസ്റ്റ് ഒക്കെ ഇതിനെ പറ്റി ഒരു നല്ല അഭിപ്രായം പറയാറുണ്ടോ? കള്ളപ്പം എല്ലാവരും അത് നമ്മൾ വായിക്കുന്ന സമയത്ത് കള്ളപ്പം എന്ന് പ്രൊനൗൺസ് ചെയ്യാറുണ്ട്. പക്ഷേ കള്ളപ്പം അല്ല, ആക്ച്വലി അത് കല്ലപ്പമാണ്. തവയിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. വളരെ നല്ലൊരു കോമ്പിനേഷൻ. കല്ലപ്പം വിത്ത് എഗ് റോസ്റ്റ് നല്ലതാണ്. അതുപോലെ തന്നെ സ്റ്റൂ നല്ലതാണ്. സ്റ്റൂവും ചില ദിവസങ്ങളിൽ, അതെ, നമുക്കൊരു സൈക്ലിംഗ് മെനു ആണ്. ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ എന്ന് പറയുന്നത് സൈക്ലിംഗ് മെനു ആണ്. 7 ഡേയ്സിന് മാറിക്കൊണ്ടിരിക്കും.
അതിൽ തന്നെ നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ കോണ്ടിനെന്റൽ എല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷൻസ് ആണ് വരിക. പിന്നെ ഡിപ്പെൻസ് ഇപ്പോൾ ഒരു ഗ്രൂപ്പാണ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് മാത്രമുള്ള ഗ്രൂപ്പ്, അത് ആക്ച്വലി പൊട്ടറ്റോ ആണ്. കുട്ടികൾക്കൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നു, നമുക്ക് അറബ്സ് ഒരുപാട് അറബ്സ് ഉണ്ട്, അപ്പോൾ അവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് പൊട്ടറ്റോ എന്ന് പറയുന്ന സംഭവം. അവരുടെ എല്ലാ മീലിലും, ത്രീ മീലിലും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് അവർക്ക് ഈ പൊട്ടറ്റോ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് കുട്ടികളെ കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് അത് അങ്ങനെ ഒരു സംഭവം. അപ്പം ഞാനിത് കല്ലപ്പത്തിൽ സ്റ്റാർട്ട് ചെയ്തു, എവിടെ അവസാനിക്കുന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. നമ്മളുള്ളത് വ്യൂ പോയിന്റിലാണ്, ആതിരപ്പള്ളി വ്യൂ പോയിന്റിലേക്ക് പോവാണ്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ, എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാം. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ആതിരപ്പള്ളി വാട്ടർഫോൾസ് കാണുന്ന നല്ലൊരു വ്യൂ പോയിന്റിലാണ് ഞാനുള്ളത്. ഇവിടെ ഇത് സഞ്ചാരികൾക്കായി ഓപ്പൺ ചെയ്ത് കൊടുത്തു വ്യൂ പോയിന്റ്. എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ ഒരു ലോങ് വ്യൂ കാണാം. 80 feet അടിയാണ്, 80 നയാഗ്ര 160 ആണ്, 160 നേരെ അതിൻ്റെ പകുതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഏഷ്യയിലെ നയാഗ്ര എന്ന് അറിയപ്പെടാൻ കാരണം, ഇതിൻ്റെ ഹൈറ്റ് തന്നെയാണ് അതിൻ്റെ പവറും. ഒരുപാട് മൂവീസ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, തമിഴിലും മലയാളത്തിലും ഹിന്ദിയിലും മൂവീസൊക്കെ ഇവിടുന്ന് ഷൂട്ട് ചെയ്യുന്നത്. ബാഹുബലി ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് ആതിരപ്പള്ളി വാട്ടർഫോൾസിലേക്ക് നല്ലൊരു ടൂറിസ്റ്റ് ഫ്ലോ ഉണ്ടായി തുടങ്ങിയത്. എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയും തമിഴ്നാടിനൊക്കെ ആൾക്കാർ വരാൻ തുടങ്ങിയതിന് ശേഷമാണ്. അതുപോലെ മണിരത്നത്തിൻ്റെ ഫിലിംസിലെ ഷൂട്ടിംഗ് സ്പോട്ടായിരുന്നു കുറേ പ്രാവശ്യം ഇത്. രാവൺ ഇവിടുന്ന് ഷൂട്ട് ചെയ്തതാണ്. ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലുപരിയായിട്ട് ഈ വാട്ടർഫോൾസിൻ്റെ ഹൈറ്റ് തന്നെയാണ് ഇതിനൊരു വ്യത്യസ്തമാക്കുന്നതെന്ന് പറയാം നമുക്ക്. അപ്പോൾ നമ്മളുള്ളത് എൻട്രൻസിലാണ്, ആതിരപ്പള്ളി വാട്ടർഫോളിലേക്കുള്ള എൻട്രൻസാണിത്. ഇത് ഈ മാസം 11 വാട്ടർഫോൾ ഓപ്പൺ ആവുന്നുണ്ട്. നമ്മൾ ഏകദേശം നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലിൽ നിന്ന് ഒരു 2 km ഡിസ്റ്റൻസിൽ വ്യൂ പോയിൻറ്റും കണ്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നാൽ ഈ പ്ലേസിലെത്തും, എൻട്രൻസ് ഗേറ്റിൻ്റെ അടുത്തെത്തും, പിന്നെ അതിൻ്റെ ഉള്ളിലൂടെ താഴത്തേക്ക് കടന്ന വാട്ടർഫോൾസ് എത്തും. കാസാ റിയോ റിസോർട്ടിൻ്റെ ഇൻഡോർ ഗെയിം സെൻ്ററിലാണ്. ഇവിടെ ടേബിൾ ടെന്നീസിൻ്റെ ചെറിയൊരു കോർട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ നമുക്ക് മോർണിംഗിൽ ടേബിൾ ടെന്നീസ് അടിക്കാം. കുറേ കാലം കേട്ടോ കളിച്ചിട്ട്, അതിൻ്റേതായിട്ടുള്ളൊരു സംഭവമുണ്ട്. നിങ്ങളെല്ലാവരെയും ബാങ്ക്വറ്റ് ഹാളിലേക്ക് സ്വാഗതം ചെയ്തു. കാസാ റിയോയുടെ ഒരു 100 members കപ്പാസിറ്റി ഉള്ളൊരു ബാങ്ക്വറ്റ് ഹാളാണ്. 100 chairs, ചെറിയ ഫങ്ഷൻസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഒരുപാട് ഫങ്ഷൻസ് നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ നടക്കുന്നില്ല, ഐ മീൻ കുറച്ച് കഴിഞ്ഞ് വരുന്ന സമയത്ത്, ബിഫോർ കോവിഡൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് ഇവിടെ ഈ ബർത്ത്ഡേ ഫങ്ഷൻസ്, അതുപോലെ എൻഗേജ്മെൻറ്റ്സ്, റിംഗ് എക്സ്ചേഞ്ച്, അങ്ങനെ ഒരുപാട് ഇവൻറ്റ്സ് ഒക്കെ നടക്കുമായിരുന്നു. അപ്പോൾ അതിന് പറ്റിയൊരു പ്ലേസാണ്. വാട്ടർഫോൾസ് ഉള്ളതുകൊണ്ട് നല്ല ഷൂട്ടിങ്ങും പോസിബിളാണ് അല്ലേ. അതും നമ്മളൊരു സ്ഥലത്ത് പോകുമ്പം ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ആ സ്ഥലത്ത് ഒരു നിങ്ങൾക്കൊരു ഫങ്ഷൻ നടത്തി അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളിലുള്ള ഫോട്ടോഷൂട്ടും നല്ല രീതിയിൽ നടത്താൻ പറ്റും. സോ വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ കാസാ റിയോ ഇൻ ആതിരപ്പള്ളി. കിഡ്സിൻ്റെ നല്ലൊരു പ്ലേയിങ് ഏരിയ ഉണ്ട്, റിവറോട് ചേർന്ന് തന്നെയാണ്. ഒരു നമ്മൾ ഉച്ച സമയത്തൊന്നും പറ്റില്ല, ഈവനിങ് അല്ലെങ്കിൽ മോർണിംഗിൽ ഇവിടെ ഒന്ന് ഇങ്ങനെ കണ്ട ഊഞ്ഞാലൊക്കെ ആടി, അതിൻ്റെ ബാക്കിലായിട്ട് ഒരു 1-2 റൈഡ്സ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ റിസോർട്ടിൻ്റെ താഴെ ഭാഗത്തായിട്ട് റിവറോട് ചേർന്നിട്ട് വലിയൊരു ആനയുടെ സംഭവം ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3 years, എത്ര സമയം എടുത്തു കൃഷ്ണ ഇതിന്, എത്ര മാസത്തെ അധ്വാനമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്? ആ ഇത് ഏകദേശം 3 months എടുത്തു. ഏകദേശം ഒരു 5-6 lakh rupees ഇതിന് ടോട്ടൽ എക്സ്പെൻസസ് വന്നിട്ടുണ്ട്. മെയിൻലി ഇതിൻ്റെ പർപ്പസ് ഒരു ഫോട്ടോഷൂട്ട് പർപ്പസ് ആണ്. ഇവർക്ക് ഒരുപാട് അറബ്സ് ക്ലയൻസ് ഒക്കെ വരുന്നുണ്ട്. അത് വരുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് ലാഡർ വെച്ച് കയറ്റി അവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കുക. അതുപോലെ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഒരു പാർക്കിൻ്റെ ഒരു തീം പാർക്കിൻ്റെ ഉള്ള പോലെയുള്ള ഒരു ഫീലിങ്സ് അവർക്ക് നല്ല രീതിയിൽ കിട്ടും. ഒരു വെറൈറ്റി ഐറ്റമാണ്, നമ്മളധികമൊന്നും സ്ഥലങ്ങളിൽ കാണാത്ത സംഭവമാണ്. പ്ലസ് ഇത് വേഴാമ്പലിന് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. നോട്ട് ദ പോയിന്റ്, കൃഷ്ണ നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞോളൂ. ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ മരങ്ങളെ പറ്റിയിട്ടുള്ള ഇതാണ്. നമ്മൾ പോളിടെക്നിക്ക് പഠിക്കാത്തതുകൊണ്ട് അതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. അപ്പോൾ കൃഷ്ണ തന്നെ പറയണം.
ഫോറസ്റ്റ് പിക് ആണ്. നമ്മള് പ്ലസ് ഇത് നമുക്ക് എഡിബിൾ അല്ലെങ്കിൽ പോലും ഇത് പക്ഷികൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. ലൈക്ക് സത്യം പറഞ്ഞാല് കറക്റ്റ് ആ വേഴാമ്പലിന്റെ ഞാനൊരു ഫോട്ടോ മോളിൽ നിന്ന് എടുത്തത് കണ്ടപ്പോ സങ്കടമായി പോയി. നമ്മുടെ കേരളത്തിന്റെ ദേശീയ പക്ഷിയാണ് വേഴാമ്പൽ. അപ്പോൾ ഇപ്പോൾ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. എനിക്ക് കുറേ കഥകൾ കേട്ട് വളരെ സെൻറ്റി അടിച്ചുപോയി ഇവിടുത്തെ വേഴാമ്പൽ സ്റ്റോറീസ് കേട്ടിട്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പ്രിസർവ് ചെയ്യുന്ന അറിയുന്നതിൽ വളരെയധികം സന്തോഷം. നമുക്ക് ഉപകാരപ്പെടാത്തത് ഇതുപോലെ നമ്മുടെ ഒരു ദേശീയ പക്ഷിക്ക് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഇതായിട്ടുള്ളൊരു സംഭവമായിട്ട് പരിപാലിച്ച് പോകുന്നുണ്ടല്ലോ, അതിന് ഒരു ഹാറ്റ്സ് ഓഫ്. കാസ റിയോ റിസോർട്ടിലെ വേറൊരു ആക്ടിവിറ്റിയാണ് റിവർ ബാത്തിങ്. ചാലക്കുടി പുഴയാണ് ഇതിൻ്റെ താഴത്ത്. ഞാൻ ഇന്നലെ അത് കാണിച്ചിരുന്നു. അപ്പോൾ അതിലേക്കുള്ള വാക്ക് വേ അവർ ചെയ്തിരിക്കുന്നുണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. എന്താ വെച്ചാൽ നല്ലൊരു തണുപ്പ് ഫീലിംഗ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. കുറേ വള്ളി ചെടികളൊക്കെ വെച്ചിട്ട് കവട ഒരു ആർക്ക് ഷേപ്പിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ അതിലൂടെ നടന്ന് നമുക്ക് അതിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് താഴത്തേക്ക് റിവറാണ് കിട്ടുന്നത്, ചാലക്കുടി പുഴ. കിടിലം പരിപാടി കേട്ടോ. ഞാൻ പോകുമ്പോൾ ശ്രദ്ധിച്ചില്ല, ഇപ്പോൾ നോക്കിയപ്പോൾ ലൈറ്റ് മ്യൂസിക്. ഇത് നൈറ്റിലൊക്കെ ആകുമ്പോൾ നല്ലൊരു രസം, നല്ലൊരു പ്രത്യേക ഫീലിംഗ് തരും. ഒരു നേച്ചറുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു റിസോർട്ട് ആയതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ, നമുക്ക് മനസ്സിനൊരു സുഖം തരുന്ന ഇതിട്ട് വെച്ചിരുന്നു. കുറേ ഡീറ് ഇതിൻ്റെ ഈ ഒരു ഏരിയയിലൊക്കെ കാണാം ഇതുപോലെ ഒരു സൗണ്ട് ബോക്സ് വെച്ചിട്ട് അവർ പ്ലേ ചെയ്യുന്നുണ്ടാവും ഫുൾ ടൈം. കാസ റിയോയിലെ ഒരു 3-bedroom വില്ലയാണ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ പേര് മുതുവർ എന്നാണ്. ഇവിടെയുള്ള എല്ലാ വില്ലയ്ക്കും അല്ലെങ്കിൽ റൂംസിനും അവർ പേര് കൊടുത്തിരിക്കുന്നത് ട്രൈബ്സിൻ്റെ പേരാണ്. അതെന്തായാലും നന്നായി. ഈ ആതിരപ്പള്ളി ഭാഗത്തുള്ള ട്രൈബ്സിൻ്റെ പേരിൽ ഇത് അറിയപ്പെടുകയെന്നുള്ളത്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കയറുമ്പോൾ തന്നെ ഇതാ ഇവിടെ ഒരു നല്ലൊരു ഏരിയ, ഒരു ഫ്രണ്ട് ഏരിയ കൊടുത്തിട്ടുണ്ട്. സോഫയും വെച്ച് ടിവിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു ബെഡ്റൂം, നല്ല ബെഡ്റൂമാണ്. ഒരു ഹോം എവേ, ഹോം ഫീലിംഗ് ആണ് ഈ ഒരു വില്ലയോട്. അവർ പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഈ ഒരു കാറ്റഗറി ഓഫ് മുതുവർ എന്ന് പറയുന്ന ഈ ഒരു റൂം കാറ്റഗറിയിൽ 3 റൂംസാണ് ഉള്ളത് കമ്പൈൻ ചെയ്തിട്ട്. അപ്പോൾ വലിയ ഫാമിലീസൊക്കെ ആണെങ്കിൽ ഇൻ്റർ കണക്റ്റഡ് ആയതുകൊണ്ട് അവർക്ക് കംഫർട്ടബിൾ ആയിരിക്കും. ശരിക്കും ഒരു 10-12 പേരൊക്കെയുള്ള ഒരു ബിഗർ ഫാമിലി വരുവാണെങ്കിൽ ഇവിടെയുള്ള ഈ റിസോർട്ടിൻ്റെ ഈ ഷെൽഫ്, അതായത് ഇതിൻ്റെ വാർഡ്രോബിൻ്റെ പുറത്തുള്ള ഗ്ലാസ് സെറ്റപ്പാണ് എല്ലാ റൂമിലായാലും കേട്ടോ. അതെനിക്കൊരു നല്ലൊരു അട്രാക്ഷൻ തോന്നിയിട്ടുണ്ട്. പിന്നെ ലൈറ്റിംഗ് ആണെൻ്റെ കാര്യം പറയേ വേണ്ട, നല്ലൊരു എക്യുപ്ഡ് ആയിട്ട് ബാത്റൂമും നല്ല സെറ്റപ്പിലാണുള്ളത്. ഇനിയിപ്പോൾ സെപ്പറേറ്റ് ഫാമിലീസാണ് വരുവാണെങ്കിൽ ഇതിന് വേറൊരു ഡോറും കൂടിയുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഇത് ഈ ഒരു ഡോറ്, ഇതിലുള്ള ഡോർ അങ്ങോട്ടേക്ക് ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് ആ ഒരു പ്രൈവസി അവിടെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. ഇനി ഇതിലൂടെ മുകളിലേക്ക് നമുക്ക് കയറിയ മുകളിലാണ് ഈ വില്ലയുടെ മുതുവർ എന്ന് പറയുന്ന വില്ലയുടെ 2 റൂംസ് മുകളിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതൊന്ന് നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഈ ബിഗർ ഫാമിലീസിനെ കാറ്റർ ചെയ്യാനൊരു നല്ലൊരു സെറ്റപ്പ് ഉണ്ടാക്കി വെക്കുകയെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. എപ്പോഴും ഇൻ്റർ കണക്റ്റഡ് റൂം വേണ്ടി വരും. ഇപ്പോൾ വയസ്സൊക്കെ ആയിട്ടാണെങ്കിൽ ഒരു കോട്ടേജ് ഒരു സൈഡിലും മറ്റേ കോട്ടേജ് വേറൊരു സൈഡിലൊക്കെ ആയിട്ട് പോകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ ശരിക്കും വരുന്നുണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇത് താഴത്തെ പോലെ തന്നെ റൂം മുകളിലും സെറ്റ് ചെയ്തിരിക്കുന്നു. നല്ല സൗണ്ട് വന്നല്ലോ. റൂം അതേ താഴത്തുള്ള അതേ കാറ്റഗറിയിലാണ്. എല്ലാ സാധനങ്ങളും വെച്ചിട്ടുണ്ട്. ഒരു ഫ്രിഡ്ജും 2 ബോട്ടിൽ വെള്ളം, കിള്ളീൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട്. അതേ സെറ്റപ്പ് തന്നെ. പിന്നെ അത് നമുക്ക് മറ്റൊരു റൂം മുകളിലുള്ള, അതായത് ഫസ്റ്റ് ഫ്ലോറിലുള്ള മറ്റൊരു റൂം 110 ആണ് കാണിക്കുന്നത്. ദ ഹിൽ സൈഡ് റിസോർട്ട് കാസ റിയോ, സെയിം സെറ്റപ്പ് തന്നെ. നമ്മളിവിടെയുള്ള വേറൊരു കാറ്റഗറി റൂം കാണാൻ പോവാണ്. ഈ റൂം കാറ്റഗറിയുടെ പേര് മന്നൻ എന്നാണ്. ഇതൊരു ട്രൈബൽ നെയിമാണ് മന്നൻ. ഇത് നമ്മുടെ അതിനെക്കാട്ടി കുറച്ചുകൂടെ അത് സുപ്പീരിയർ കാറ്റഗറിയാണ്. ഇതിപ്പോൾ ഒരു 2 പേർക്ക് താമസിക്കാനല്ല, 2-3 പേർക്ക് ഒരു ഫാമിലിക്ക് താമസിക്കാനുള്ള സെറ്റപ്പിലുള്ള ഒരു റൂമാണ്. തുറന്നു നോക്കാം. തുറക്കാൻ പറ്റുന്നില്ലല്ലേ വിഷ്ണു? ആ തുറന്നു. ഓക്കെ, നമ്മൾ തിരിച്ച ഡയറക്ഷൻ മാറിട്ട്. വാ, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ്. ഇതൊരു വില്ല കൺസെപ്റ്റിലായിരുന്നു ആക്ച്വലി ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നത് ഈ റിസോർട്ടിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ ഇനഫ് സ്പേസ് ആണ്. ചില റിസോർട്ടിലൊക്കെ പോയാൽ നമുക്ക് കാണാം കൺജസ്റ്റഡ് ആയിരിക്കും, റൂംസ് കൺജസ്റ്റഡ് ആയിരിക്കും. ഒരു 4 പേരുള്ള ഒരു അച്ഛനും അമ്മയും കുട്ടികളൊക്കെ ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റില്ല. ലഗേജസൊക്കെ വെച്ചിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന സിറ്റുവേഷൻസ് ചില സ്ഥലങ്ങളിൽ ഉണ്ടാവാറുണ്ട്. ഇതിൻ്റെ ബെഡ്റൂം കയറി കഴിഞ്ഞ് ഇവർ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബെഡ്റൂംസൊക്കെ. നമുക്ക് ചാവി അതിലിടണം വിഷ്ണു ചില സമയങ്ങളിൽ നമ്മളത്. അപ്പോൾ നമ്മൾ കീ ഇടാണ്ടാണ് ഇങ്ങോട്ട് കയറി കേട്ടോ. അവരുടെ ലൈറ്റ് ഓണായ സമയത്ത്, സ്വിച്ച് ഓഫ് ഓൺ ചെയ്ത സമയത്ത് അത് കാണുന്നില്ല, ലൈറ്റ് കാണുന്നില്ല. അപ്പോൾ അങ്ങനെ കയറി. ലൈറ്റ് ഇടാതെ ഈ ഒരു നല്ലൊരു വ്യൂ നിങ്ങൾക്ക് കിട്ടില്ല. ഇത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഞാൻ താമസിച്ചത് സെയിം കാറ്റഗറിയാണ്, മുകളിലായിരുന്നു. ഇതിൻ്റെ മുകളിലാണ്, 206, 205 താഴെ.
ചെറിയ ഫ്ലവേഴ്സെല്ലാം വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ സ്മെല്ലൊന്നും ഇല്ലാത്തൊരു പൂവാണ്. ഓക്കെ, സെറ്റപ്പ് സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. പുറത്തൊരു ചെറിയൊരു ബാൽക്കണി പോലെ ഗാർഡനിലേക്ക് വ്യൂ ഉള്ളൊരു സംഭവമാണ്. ലൈറ്റിംഗ് നല്ല കിട്ടില്ല, ലൈറ്റിംഗ് കേട്ടോ, ബ്ലൂ ലൈറ്റ്. ഇന്നലെ തന്നെ രാത്രി ഞാൻ കിടക്കുന്ന സമയത്ത് എല്ലാ ലൈറ്റും ഓഫ് ചെയ്ത് ഈ ബ്ലൂ ലൈറ്റ് മാത്രം ഇട്ടിട്ട് വെച്ചു. നല്ല സെറ്റപ്പായിരുന്നു. ഇതിന് നല്ല സാമ്പിൾ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ടോയ്ലറ്റ്സിനായാലും ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ പോലെ ഈ വാർഡ്രോബിൻ്റെ ഔട്ടർ വ്യൂ മിറർ സെറ്റപ്പ് സംഭവമാണ്. ഇവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാം. ഇപ്പോൾ നമ്മുടെ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കാം. ഒരു റൂം മാത്രമേ ഉള്ളൂ, നമുക്ക് അതിനുള്ള ഫെസിലിറ്റി കിട്ടുമോ ഇല്ലല്ലോ. ഇതാകുമ്പോൾ ഇപ്പോൾ ഈവനിങ്ങിൽ ചായയും കുടിച്ച് ഇങ്ങനെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കാം. ഒരു അടിപൊളി സംഭവം തന്നെയല്ലേ ഇത്. നമ്മൾ ചെറിയ ചെറിയ ചെസ് ബോർഡും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. ഇത് ശരിക്കും ഇവിടെ ഫാമിലീസൊക്കെ വന്ന് ഇത് ജസ്റ്റ് എക്സ്പീരിയൻസ് അല്ല എൻജോയ് ചെയ്യാറുണ്ട്. ഈ ഒരു സ്ഥലത്ത് നല്ല മൂവി വയ്ക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ്. അധികം വെയിറ്റ് ഒന്നുമില്ല കേട്ടോ. ഗായ്സ്, നമ്മുടെ കൂടെ നമ്മുടെ ഷെഫ് ജിൻഡോ ബായി ഉണ്ട്. ജിൻഡോ ബായിയുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഐറ്റം പനീർ പാപ്രി റോൾ, അതാണ് ഇന്ന് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു ലൈവ് കുക്കിംഗ് ആണ്. അത് നിങ്ങൾക്ക് കാണാം. മാതിരപ്പള്ളി വാട്ടർഫോൾ ആണ് എൻ്റെ റൈറ്റ് സൈഡിലുള്ള വ്യൂ. ബാക്കിലായിട്ട് ചാലക്കുടി റിവർ ഉണ്ട്. അപ്പോൾ നമ്മൾ പ്രകൃതിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഉള്ള ഒരു കുക്കിംഗ് ആണ് ഇവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയുള്ള ഐറ്റംസ് ഇവിടെ വെച്ചിട്ട് പനീർ റെഡിയാണ്. അതുപോലെ പപ്പടം ഉണ്ട്, പിന്നെ ഗരം മസാല, മുളക് പൊടി, ജിഞ്ചറാണല്ലേ, ജിഞ്ചറല്ല ഇതെന്താണ്, ജീരകപ്പൊടി, അങ്ങനെ ഇത് സോൾട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ലെമണിൻ്റെ പീസ് വെച്ചിട്ടുണ്ട്, കൊറിയാണ്ടർ ലീഫ് ഉണ്ട്, ഇതെന്താ തൈരാണ്, ചാറ്റ് മസാല ഉണ്ട്, അങ്ങനെ കുറേ വെറൈറ്റി ഓഫ് ഐറ്റംസ്. ഇതൊരു ഒരു നോർത്ത് ഇന്ത്യൻ കൈൻഡ് ഓഫ് ഡിഷാണ്. അപ്പോൾ അങ്ങനെയുള്ള സെറ്റപ്പ് സംഭവമാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. എന്തായാലും ജിൻഡോ ബായിയെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ചാനലിലേക്കും. ഇതുപോലെ നമുക്കൊരു ഷെഫിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയൊരു കാര്യമാണ്. ഓരോ പുള്ളിയുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം നമ്മുടെ ചാനലിലൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നു, അതും കാസാ റിയോ റിസോർട്ടിൽ വെച്ചിട്ട്. അപ്പോൾ ലെറ്റ് അസ് സ്റ്റാർട്ട്. പോവാണ് നമ്മളിപ്പം സാധനം എടുത്ത് പനീറിലേക്ക് മസാലയൊക്കെ പുരട്ടി അവിടെ കുറച്ച് സമയം വെച്ചു. ഇനി ആ പനീർ എടുത്തിട്ട് അല്ലെ ഒരു പപ്പാട്ടിൽ രണ്ട് പനീറിൻ്റെ പീസ് വെച്ചിട്ട് റോൾ ചെയ്യും. തുടങ്ങിക്കോ, അത് ചെയ്തു. അപ്പോൾ ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ലെട്ടൂസിൻ്റെ ലീഫ്, കുക്കുംബർ കട്ട് ചെയ്ത്, ഇത് പുതിന അതാണ് മിൻ ചട്നിയാണ്. ഇനി ഇതിപ്പോൾ ഷെയ്പ്പ് ചെയ്തെടുക്കുകയാണ്, കട്ട് ചെയ്തിട്ട് ചട്നിയിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇതെങ്ങനെ വായിൽ കൊണ്ടുപോയിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ വേറൊരു ഐറ്റം, നമ്മുടെ ഷെഫ് ഉണ്ടാക്കിയ വേറൊരു ഐറ്റം നമ്മളിവിടെ ജസ്റ്റ് കാണിക്കാൻ പോവാണ്. ഇത് മുള ബിരിയാണിയാണ്. പ്രത്യേകിച്ച് ആതിരപ്പള്ളി പോലെ ഒരു സ്ഥലത്ത് വന്നിട്ട് കാടിനോട് ചേർന്നുള്ളൊരു സ്ഥലത്ത് നിന്ന് കുക്ക് ചെയ്തപ്പോൾ എന്തായാലും നമ്മൾ കഴിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനം മുള ബിരിയാണി. ഇവിടെ ട്രൈബ്സ് നന്നായിട്ടുണ്ട്. നമുക്കിപ്പോൾ നൈറ്റിൽ ഒരു ട്രൈബൽ അല്ലേ, ഒരു ട്രൈബൽ ഫുഡിൻ്റെ ഒരു ഇതും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത് മുളയും കാടുമായിട്ടുള്ളൊരു ബന്ധവും ആതിരപ്പള്ളിയൊക്കെ വരുമ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞ ഷെഫിൻ്റെ അടുത്ത് എന്താ നമുക്കൊരു വെറൈറ്റി ഒരു സ്റ്റഫ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. അങ്ങനെ രണ്ട് കാര്യങ്ങൾ ചെയ്തു, അതിലൊന്ന് പനീർ പാപ്രി റോളാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ മുള ബിരിയാണി ഷെഫ് നമുക്കൊന്ന് ഉണ്ടാക്കി തന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് നോക്കുകയാണ് എങ്ങനെ ഉണ്ടെന്നുള്ള സാധനം. ഇതാണ് മുള ബിരിയാണി. നോക്ക്, നല്ല കയറൊക്കെ കെട്ടി ഇതിന് വളരെ ട്രഡീഷണൽ സ്റ്റൈലിൽ ഉണ്ടാക്കി വെച്ചിരിക്കാൻ. ഇനി കുത്തി പയ്യെ കുത്തണം എന്നാണ് പറഞ്ഞത്, കുത്തി. കണ്ടു കഴിഞ്ഞാൽ തീകായ് ആണെന്ന് തോന്നും. തീകായ് അല്ല, നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഈ റിസോർട്ടിൽ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുക ഇവർ ട്രൈബൽ ഫുഡ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്. ഇവിടെ ഒരുപാട് ട്രൈബ്സ് ഉണ്ട്, ഞാൻ പറഞ്ഞു, ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അവരുടെ ഫുഡ് അവർ ഉണ്ടാക്കുന്ന, അവർ കുക്ക് ചെയ്യുന്ന
സംഭവങ്ങൾ ഈ റിസോർട്ടിൽ ഇപ്പം ഈ ബിഫോർ കോവിഡ് പീരീഡിലൊക്കെ ഒരുപാട് ഇവർ എല്ലാ ദിവസവും ഈ ആക്ടിവിറ്റീസ് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്നത്തെ വ്ളോഗിങ് വീഡിയോയ്ക്ക് ഒരു ചാമിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ കൂടെ നിതീഷും അബിനും വാട്ട് ഇസ് ഹിസ് നെയിം വിഷ്ണു ഉണ്ട്. മൂന്ന് പേര് വന്നിട്ടുണ്ട്. ദേ ആർ വെരി എക്സ്പേർട്ട് ഇൻ ദീസ്. അവർ കൂടാതെ നാച്ചുറലിസ്റ്റും കൂടിയാണ്. വളരെ ട്രഡീഷണൽ. ഇത് കണ്ടോ, നമ്മുടെ ഈറ്റയാണ്, ബാംബുവിൻ്റെ ചെറിയൊരു ഐറ്റം. ഇതിലാണ് സാധനങ്ങൾ സ്റ്റഫ് ചെയ്തിട്ട് ഇവിടെ ഫിഷും ചിക്കനും വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പുറം കപ്പയുണ്ട്, നാടൻ കപ്പ. അതിൻ്റെ സ്റ്റോറീസിനെ പറ്റിയൊക്കെ കുറച്ചൊക്കെ ഗ്ലിംസസ് എനിക്ക് തന്നു. പക്ഷേ അവരുടെ അടുത്ത് തന്നെ കുറച്ച് ഇൻഫർമേഷൻസ് വാങ്ങുമ്പോഴാണ് അതിന് നമുക്ക് അതിൻ്റെ ഒരു പക്ക ഒരു ക്ലാരിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ നിതീഷിൻ്റെ അടുത്ത് ജസ്റ്റ് ഇതിനെപ്പറ്റി ഒരു ബ്രീഫിംഗ്, നിങ്ങളുടെ ആക്ടിവിറ്റി ആരാണ്, വിഷ്ണു വരും, ഞാൻ രണ്ടുപേരും വരും എന്ന് വരും വരും. നമ്മുടെ ഷെഫ് ഇവിടെയുണ്ട്, കൃഷ്ണകുമാറുണ്ട്. ഓക്കെ, അപ്പം ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിതീഷ്, ഇത് വിഷ്ണു. അപ്പോൾ നമ്മളിതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ട്രൈബ്സിൻ്റെ ഒരു രണ്ട് മൂന്ന് മെത്തേഡിൽ ഒരു മെത്തേഡാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യണത്, അതായത് ചെയ്യാൻ പോണത്. ശരിക്കും പറഞ്ഞാൽ ട്രൈബ്സ് ഈ കാട്ടി പോണ സമയത്ത്, അതായത് തേൻ തെള്ളി അതുപോലെ വൈൽഡ് തിങ്സ് കളക്ട് ചെയ്യാൻ പോണ സമയത്ത് ഇവർ കിലോമീറ്റേഴ്സ് നടക്കേണ്ടി വരും വിത്ത് ഫാമിലിയായിട്ടായിരിക്കും പോണത്. അപ്പോൾ ഈ സമയത്ത് ഇവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പാത്രങ്ങളൊന്നും ക്യാരി ചെയ്യാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ചെറിയ മസാലകൾ, മസാല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മുളക് പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർ ക്യാരി ചെയ്യുള്ളൂ. ഉപ്പ്, ഉപ്പ് മസ്റ്റാണല്ലോ. അപ്പോൾ ഇവർ പോണ സമയത്ത് ഇവർ ഇത്ര എന്തായാലും നൈറ്റ് ടൈം ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യേണ്ടി വരും. മിക്കവാറും റിവർ സൈഡിലായിരിക്കും ഇവർ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താണോ അവർക്ക് കിട്ടണത് അത് വെച്ചിട്ടായിരിക്കും ഇവർ കുക്ക് ചെയ്യണത്. എന്താ വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും റിവർ സൈഡിലായതുകൊണ്ട് ഫിഷായിരിക്കും കൂടുതലായിട്ട് ചെയ്യണത്, ഫിഷായിരിക്കും കൂടുതൽ ചെയ്യുന്നത്. പിന്നെ ഇതിപ്പോൾ കപ്പ, നമുക്കിപ്പോൾ നാടൻ കപ്പ അവൈലബിൾ ആയതുകൊണ്ട് നാടൻ കപ്പ ചെയ്യുന്നു. അവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കിഴങ്ങുകളായിരിക്കും, മധുരക്കിഴങ്ങ് പൊട്ടാറ്റൊക്കെ ഇല്ലേ, അതുപോലത്തെ ഐറ്റംസ് ഒക്കെ ആയിരിക്കും കിട്ടണം. അപ്പോൾ നമ്മളിപ്പോൾ ചിക്കൻ നമ്മൾ ഇപ്പം ആഡ് ചെയ്ത് ചെയ്യുന്നതാണ്. എന്ത് നല്ലൊരു സ്റ്റോറിയാണ്, സ്റ്റോറിയല്ല ഒരു റിയാലിറ്റി അല്ലേ. അവർ ഈ തേനും ഇതൊക്കെ തേടി കാട്ടിലൂടെ പോകുന്ന സമയത്ത് നമ്മളെപ്പോലെ ഇപ്പോൾ ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കാനോ അല്ലെങ്കിൽ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യാനോ ഉള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ലല്ലോ. അവരെന്ത് ചെയ്യുന്നു, അവർക്ക് അവൈലബിൾ ആവുന്ന സാധനങ്ങൾ, ഇത് ഈ ഒരു ഫോറസ്റ്റ് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തായിട്ട് പുഴയൊക്കെയാണ്. അപ്പോൾ പുഴയിൽ നിന്ന് കിട്ടുന്ന മീൻ അല്ലെങ്കിൽ കിട്ടുന്ന ഇറച്ചി അല്ലേ, അതുപോലുള്ള നാടൻ കിഴങ്ങുകളോ കപ്പയോ ഒക്കെ വെച്ചിട്ടുണ്ടാക്കി. ഓഹ്, എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു ആ ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ടൊക്കെയാണ് ഇവർ ഹെൽത്തി ആയിരിക്കുന്നത് അല്ലേ. അവർ കഴിക്കുന്നത് അവർ നടക്കുന്ന ദൂരമൊന്നും നമുക്ക് നടക്കാൻ പറ്റില്ല, സത്യമായിട്ടും പറ്റില്ല. അതുപോലെ തന്നെ അവരുടെ ഫിറ്റ്നസും പിന്നെ രോഗങ്ങളൊന്നും, അതായത് നമ്മളുടെ ഈ ഡയബറ്റീസ് ഷുഗർ അങ്ങനത്തെ അസുഖങ്ങളൊന്നും അവർക്കില്ല. കാരണം അവരുടെ ഫുഡിൻ്റെയും പിന്നെ ഡെയിലി ആയിട്ടുള്ള അവരുടെ റൊട്ടീൻ വർക്കുകളുടെ ഒക്കെ നമ്മൾ വർക്കൗട്ടിന് പോകുന്നു, പക്ഷെ അവർ ചെയ്യുന്ന ജോലികൾ ചെയ്ത് അവരവരുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത്. ഇതിപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്നും ആരും ചോദിക്കരുത്, വീഡിയോ കണ്ടിട്ട് അത് തരില്ലല്ലോ, അത് തരില്ല. അത് കഴിക്കുക, ഇവിടെ വരിക, സ്റ്റേ ചെയ്യുക, ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക. അത് തന്നെ നമുക്ക് ഏറ്റവും ചെയ്യാൻ പറ്റും. കാസ റിയോയിൽ വന്നിട്ട് ഇതങ്ങ് എക്സ്പീരിയൻസ് ചെയ്യുക, കഴിച്ചിട്ട് അങ്ങ് ടേസ്റ്റ് ആക്കി നമുക്ക് പോകും അല്ലേ, സെറ്റപ്പ് ആക്കുക. അപ്പം നമുക്ക് എന്നാൽ പരിപാടികളിലേക്ക് നീങ്ങുവാണോ, സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ കുക്കിങ്ങിന്റെ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ബാംബുല് അത് പിന്നെ വേറൊരു കേസ് പറയാൻ പറ്റും. ഇവര് ആ സ്റ്റേ ചെയ്യുന്ന ഇടത്തിൽ എന്താണോ കിട്ടണേ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. അപ്പൊ അവർക്ക് മിക്കവാറും കിട്ടുന്നത് ചിലപ്പോൾ കല്ലായിരിക്കാം, ചിലപ്പോൾ കുറച്ച് ചെളിയായിരിക്കും, അത് വെച്ചിട്ടായിരിക്കും ഒരു കുക്ക് ചെയ്യണം. അത് ചെളി വെച്ചിട്ടുള്ള കുക്കിംഗ് മെത്തേഡ് ഒരു ഇതെല്ലാവരും കണ്ടിട്ടുണ്ടോ, മിക്ക ഈ വാഴയിലൊക്കെ പൊതിഞ്ഞിട്ട് ചെളി സ്റ്റഫ് ചെയ്ത് തീരിട്ടിട്ട് ഒരു കാര്യം. ഇത് പറഞ്ഞ പോലെ തന്നെ കല്ല് അല്ലാന്നുണ്ടെങ്കിൽ മഡ്, കല്ലിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാനായിട്ട് അതിന് കുറച്ച് ടൈമുണ്ട്. നമ്മൾ തീ കത്തിനേക്കുമ്പോൾ ഒരു കല്ല് ഇറക്കി വെച്ചിട്ട് ഇതിനെ ഫുള്ള് പുറത്ത് ഫുള്ള് തീയിടും. തീയിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കുക്ക് ഇത് ചെയ്യണ ടൈമിൽ ആ കല്ല് ഹീറ്റ് ആയിട്ടുണ്ടാവും. ആ കല്ലിൽ നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പറ്റുന്നത് ചിക്കൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ആ ചിക്കൻ വെച്ചിട്ട് മേളിലൊരു അതേ വെയിറ്റുള്ള കല്ല് കയറ്റി വെച്ച് ഒരു 10 മിനിറ്റ്സോ 15 മിനിറ്റ്സോ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ അൽഫാമൊക്കെ പോലെ നല്ല കുക്കിങ്ങിൽ നമുക്ക് ആ ഫുഡ് അവൈലബിൾ ആയിട്ട് കിട്ടും. അതായത് ഇതിന്റെ ഫാറ്റ് കാര്യങ്ങളെല്ലാം ഒഴുകി പോയി, അതും മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഇൻഗ്രീഡിയൻസ് മീൻസ് നമ്മൾ അത് ഫോയിൽ ചെയ്യുന്നത് മഞ്ഞളുടെ ഇലയിലായിരിക്കും, അതൊക്കെയാണ് നമ്മുടെ അവിടെ കിട്ടുന്നത്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് കവർ ചെയ്തിട്ടായിരിക്കും. അപ്പൊ അതിന്റെ ഒരു ഫ്ലേവർ ഈ നോൺ വെജ് അബ്സോർബ് ചെയ്യും, അത് നമുക്ക് വേറൊരു അരോമയാണ് നമുക്ക് നമ്മുടെ ഒരു ട്രഡീഷണൽ സാധനങ്ങളിലേക്ക്
നേച്ചർ അല്ലെങ്കിൽ ബാക്ക് ടു ട്രഡീഷൻ എന്ന് പറയുന്ന സംഭവങ്ങൾ ഇതൊക്കെയാണ്. ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമുക്ക് കിട്ടുക എന്ന് പറയുന്ന എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു റിസോർട്ടിൽ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ്. അതിനൊരു ബിഗ് താങ്ക്സ് ടു കാസ റിയോ റിസോർട്ട് ആൻഡ് ഇറ്റ്സ് ടീം. നമുക്ക് എന്തായാലും ഒരു എക്സ്പീരിയൻസ് തന്നെയാണത്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം, അതിനുശേഷം ഫുഡ് റെഡി ആകുമ്പോഴാണ് എനിക്കൊരു എനർജി ശരിക്കും വരുള്ളൂ അല്ലേ. ഒരു 10-20-30 തുടക്കം മുതൽ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നാച്ചുറൽ ആയിട്ട് അതിനകത്തേക്ക് ആ ഫ്ലോയിലേക്ക് വരും. ഇത് ശരിക്കും എനിക്ക് നമുക്കറിയാം, കാരണം ഈ സാധനം സ്റ്റഫ് ചെയ്ത് നമ്മൾ ഫയറിൽ വെച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് നമ്മൾ കലത്തിൽ വെക്കുന്ന പോലെ തന്നെ തീയും, അതുപോലെ തീ മീൻസ് സോറി നമ്മുടെ സ്റ്റീമൊക്കെ ആവിയൊക്കെ വരില്ലേ, അതുപോലെ തന്നെ ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട്. താനിന്നൈ താനിനത് മൃദൈ താനിനത് മൃദൈ താനിനത് മൃദൈ താനിന്നൈ താനിനത് മൃദൈ താനിന്നേ താനാ താനിന്നൈ താനിനത് മൃദൈ താനിനത് മൃദൈ താനിനത് മൃദൈ താനിന്നൈ താനിനത് മൃദൈ താനിന്നേ താനാ. അപ്പോൾ നമ്മുടെ സാധനം എല്ലാം സെറ്റായി റെഡി ആയിട്ടുണ്ട്. 30 മിനിറ്റ്സ് കൊണ്ട് കംപ്ലീറ്റ് സെറ്റപ്പ് ചെയ്ത് ഇലയിൽ തന്നെ, ഇതെന്ന് ഫിഗിൻ്റെ ഇല അല്ലേ, ഇതിനുള്ള ഫിഗിൻ്റെ ഇലയിൽ തന്നെയാണ് തന്നത്. ഒരു ആദ്യം പറഞ്ഞു പ്ലേറ്റിൽ തരാം, ഫോർക്ക് തരാം, സ്പൂൺ തരാം, ഞാൻ അതൊന്നും വേണ്ട. ഇത് ഇത്രയും നാച്ചുറലായിട്ട് ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ അത് അതേപോലെ തന്നെ കഴിക്കണം. ഫിഗിൻ്റെ ഇലയിൽ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഇത്രയും നാച്ചുറലായിട്ടൊരു സാധനം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക് എത്രത്തോളം അതിൻ്റെ ടേസ്റ്റല്ല, അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷൻ, പഴയ പരമ്പരാഗതമായ ഒരു ശൈലി ഇവിടെ ഒരു പുനരാവിഷ്കരണം ചെയ്യുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നോക്കിയിട്ട് ഈ ഫിഷും ഇതും ഇങ്ങനെ എടുത്തിട്ട് മിക്സ് ചെയ്തത് സൂപ്പർ സംഭവം. ആ കപ്പ കറക്റ്റ് ലൈനപ്പിൽ വന്നിട്ടുണ്ട്. താങ്ക് യു. അപ്പോൾ നമുക്ക് ചോദിക്കാം എന്ത് തരത്തിലുള്ള ആക്ടിവിറ്റീസാണ് റിസോർട്ടിന് വേണ്ടി അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്? നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മെയിനായിട്ട് നമ്മൾ ട്രൈബൽ ഫുഡ് തന്നെയാണ്. പിന്നെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞ വാട്ടർഫാൾ ട്രക്ക് എന്നിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതായത് റിവർ സൈഡിൽ കൂടെ വാട്ടർഫാൾ കൊണ്ടുപോയി കാണിക്കുക എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു നേച്ചർ വാക്ക്, അതായത് നേച്ചർ വാക്ക് എന്ന് വെച്ചാൽ മോർണിംഗിൽ ഏർലി മോർണിംഗ് 6:30 to 8:30 ആ ടൈമിൽ ചെയ്യുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്ലാന്റേഷൻ, കുറച്ച് ഫോറസ്റ്റിലേക്ക് അങ്ങനെ അധികം എൻ്റർ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് കുറച്ച് ഏരിയ മാത്രം കവർ ചെയ്തിട്ട്, നമുക്ക് പെർമിഷനുള്ള ഒരു ഏരിയയിൽ മാത്രം കവർ ചെയ്തിട്ട് ഉള്ളൊരു ചെറിയൊരു ട്രക്ക്. പിന്നെയുള്ളത് ജീപ്പ് സഫാരിയാണ്, നൈറ്റ് സഫാരി എന്ന് പറയും. ഇവിടുന്ന് ഒരു 3:30-4:00 സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൺ റോഡാണ്, ശരിക്കും പറഞ്ഞാൽ വാഴ്ചാല അപ്പുറത്തേക്ക് വീട് ഡ്രൈവ് ഉണ്ടാവും. ശരിക്കും പറഞ്ഞൊരു 32 kilometers ആണ് വൺ സൈഡ്. അതിരപ്പിള്ളി ഇസ് എ വണ്ടർഫുൾ ഡെസ്റ്റിനേഷൻ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഫാമിലിയായിട്ട് എല്ലാവരും വരിക, താമസിക്കുക, എൻജോയ് ചെയ്യുക, അനുഭവിച്ചറിയാം ഈ ഇവിടെയുള്ള കാര്യങ്ങൾ. നമ്മൾ ഈ കാണുന്ന പോലെയല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, ഈ പൈതൃകപരമായിട്ടും അതുപോലെ പഴയ എന്താ പറയുക, ഈ നേച്ചർ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളതും പ്രകൃതിയും അതുപോലെ കാടും പുഴയൊക്കെ അറിഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ. നമ്മുടെ ചെറിയ കുട്ടികൾക്കൊക്കെ ഇതൊന്നും പറ്റിയിടുമ്പോൾ വലിയ ഐഡിയാസ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെയും കൂടി ഒരു റിസോർട്ടിൽ പോയി വളരെ സേഫ്റ്റി ആൻഡ് സെക്യൂർഡ് ആയിട്ട് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്കുണ്ട്, ആതിരപ്പള്ളിയിലുണ്ട്. എല്ലാവരും വന്ന് കാണാം. നമ്മുടെ ഇന്നത്തെ നൈറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നാളെ മോർണിംഗ് നമ്മൾ ചെക്ക് ഔട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു. ആതിരപ്പള്ളിയിലായിരുന്നു ഞങ്ങൾ 2 ദിവസം. ആതിരപ്പള്ളിയിലെ കാസാ റിയോ റിസോർട്ട് എക്സ്പ്ലോർ ചെയ്യായിരുന്നു. കൂടാതെ ആതിരപ്പള്ളിയിലെ കുറേ കാഴ്ചകൾ, വിശേഷങ്ങൾ ഇതിപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. കണ്ടോ, നല്ല കാടാണ് രണ്ട് സൈഡിലും, അതിൻ്റെ നടുവിലുള്ള റോട്ട് ഒരു അമേസിങ് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് കൂടിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സൈനിങ് ഓഫ് ചെയ്യുന്നു. ഞങ്ങൾ കിഴക്കിൻ്റെ വെനീസ് ആലപ്പുഴയിലേക്ക് പോവുകയാണ്. അടുത്ത നമ്മുടെ വ്ളോഗിംഗ് വീഡിയോ ടൂറിംഗ് വ്ളോഗ് ആലപ്പുഴയിൽ നിന്നായിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ബൈ.